70 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആമസോൺ മഴക്കാടുകളുടെ വലിപ്പം. അതായത് നമ്മുടെ കേരളത്തെക്കാൾ 3 ഇരട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ വനമായി അറിയപ്പെടുന്നത്. പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ ഘോരവനം. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിസമ്പത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും ഈ മഴക്കാട്ടിൽ തന്നെയാണ്. ആമസോൺ കാടുകളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ നിരവധി മരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 60 അടി മുതൽ 200 അടി വരെ നീളമുള്ള മരങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. 16,000 സ്പീഷീസുകളിലായി 39,000 കോടി മരങ്ങൾ ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. 25 ലക്ഷം പ്രാണി സ്പീഷീസുകളും 10,000 കണക്കിന് സസ്യങ്ങളും 2,000 പക്ഷികളും സസ്തനികളുമുണ്ട്. ഇവിടെ കുറഞ്ഞത് 40,000 സസ്തനികളും 2,200 തരം മീനുകളും 1,294 പക്ഷികളും 427 സസ്തനികളും 428 ഉഭയജീവികളും 378 ഉരഗങ്ങളും എന്നിങ്ങനെ വ്യത്യസ്തമായ വിവിധ ഇനം ജീവിജാലങ്ങൾ ആമസോൺ മഴക്കാട്ടിൽ കാണപ്പെടുന്നു. ഇവയെക്കൂടാതെ അപകടകരമായ സ്വഭാവമുള്ള ജീവികളും ഇവിടെയുണ്ട്. അതിൽപ്പെടുന്നവയാണ് കറുത്ത ചീങ്കണ്ണി, ജാഗ്വാർ, പൂമ, അനാക്കോണ്ട എന്നീ ജീവികൾ. ഇവ സാധാരണ കാടുകളിൽ അത്രമേൽ ദൃശ്യമല്ല. പക്ഷേ ആമസോൺ കാടുകൾ വ്യത്യസ്തമായ ഈ ജീവികൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പച്ചപ്പിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ മഴക്കാടുകൾ പലവിധത്തിലുള്ള ജീവികളുടെ ആവാസ സ്ഥലം കൂടിയാണ്. അവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് അനാക്കോണ്ടകൾ. അനാക്കോണ്ടകൾ മിക്കപ്പോഴും ചിത്രങ്ങളിലും സിനിമകളിലും നിറഞ്ഞു നിന്ന് നമ്മെ ഭയപ്പെടുത്താറുണ്ട്. ആമസോൺ കാട്ടിലുണ്ട് ലോകത്തെ ഭയപ്പെടുത്തുന്ന ഇത്തരം അനാക്കോണ്ടകൾ. ലോകത്തിലെ ഏറ്റവും നീളവും വലിപ്പവും കൂടിയ പച്ച അനാക്കോണ്ടകൾ കാണപ്പെടുന്നതും ഇതേ ആമസോൺ കാടുകളിൽ തന്നെയാണ്. ഒരു തവണ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ ദിവസങ്ങളോളവും അല്ലെങ്കിൽ മാസങ്ങളോളവും ഇവർക്ക് മതിയാവും. അത്ര വലിയ ഇരയാണ് ഇവർ ഭക്ഷിക്കുക എന്നതാണ് ഇതിന് കാരണം. ഇരയെ ഭക്ഷിച്ചതിന് ശേഷം മാസങ്ങളോളം അനാക്കോണ്ടകൾ സുഖമായിരിക്കും. 3 അടി നീളം മാത്രമേ അനാക്കോണ്ടകൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. വലിപ്പത്തിനനുസരിച്ച് ഇരകളെ ഇവർ ഭക്ഷിക്കുകയും ചെയ്യും. 30 വർഷത്തിലധികമാണ് ഇവരുടെ ആയുസ്. ഈ വർഷങ്ങൾ കൊണ്ട് ജനിക്കുമ്പോൾ ഉള്ളതിൻ്റെ 500 ഓളം ഇരട്ടി വലുപ്പം വെച്ചിട്ടുണ്ടാവും ഈ ഇഴജന്തു. അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയായി അനാക്കോണ്ട മാറിയിട്ടുണ്ടാകും. അനാക്കോണ്ടകൾക്ക് താഴെ നന്നേ വലുപ്പമുള്ള മലമ്പാമ്പുകൾ ഇവിടെയുണ്ട്. വലുപ്പത്തിൽ ആൺമലമ്പാമ്പിനേക്കാൾ കൂടുതൽ വലുത് പെൺമലമ്പാമ്പാണത്രേ. ഇവ നരഭോജികളുമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പക്ഷേ മറ്റു പല ജീവികൾക്കും എന്ന പോലെ അവരുടെ പുറംതൊലിക്കും വിഷത്തിനുമൊക്കെയായി ഇവയെ വേട്ടയാടിപ്പിടിക്കുന്ന മനുഷ്യരിപ്പോൾ പെരുകി വരുന്നു എന്നതാണ് ഖേദകരമായ സത്യം. അതിനാൽ തന്നെ ഇവരുടെ അതിജീവനവും വളരെയേറെ ബുദ്ധിമുട്ടായി വരുന്നു. 1 വർഷത്തിൽ  1,050 മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 100 ആണ്ടുകളുടെ പഴക്കം ആമസോണിനുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യനെ കണ്ടെത്തിയ സമയത്ത് ആമസോൺ വനപ്രദേശങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത് അത്രേ. ആദിമ മനുഷ്യരുൾപ്പെടെയുള്ളവർ അനുഭവിച്ചും അറിഞ്ഞും തുടങ്ങിയ വനസമ്പത്താണ് ഇപ്പോഴും ഇവിടെ ഉള്ളതെന്നാണ് ഗവേഷകരുടെ പക്ഷം. പക്ഷേ സഹസ്രാബ്ദങ്ങൾ മാറി മറിയുന്നതോടെ കാലത്തിനനുയോജ്യമായ മാറ്റങ്ങൾ ഈ വനത്തിലും ജീവജാലങ്ങളിലും വന്നതായി ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇത്രയും വലിയ കാട്ടിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നുവോ? മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യരുണ്ടായ കാലം മുതൽ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. AD മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ലെങ്കിലും AD ഇവിടെ മനുഷ്യർ സ്ഥിരമായി താമസിക്കാൻ എത്തിയിരുന്നു അത്രേ. എന്നാൽ വർഷങ്ങൾ ചെല്ലുംതോറും ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. കുറേ വനഭാഗം മനുഷ്യർക്ക് പറ്റുന്നതുപോലെ മാറ്റിയെടുക്കുകയും കാടിൻ്റെ ജൈവികാവസ്ഥ മാറിപ്പോവുകയും ചെയ്തുവെങ്കിലും ഒടുവിൽ മനുഷ്യർ ഈ മഴക്കാടിനെ ഉപേക്ഷിച്ച് കുറച്ചുകൂടി സൗകര്യപ്രദമായ മറ്റൊരു പ്രദേശം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിലും മനുഷ്യവാസത്തിൻ്റെ പല തെളിവുകളും അവശേഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും കേൾക്കുമ്പോഴും ആമസോൺ ഫോറസ്റ്റ് സഞ്ചാര പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? പല രാജ്യങ്ങളിലായി നീണ്ടുകിടക്കുന്നതുകൊണ്ട് അവിടെ എവിടെ ചെന്നാലും നമുക്ക് ആമസോൺ കാടിനെ തൊട്ടറിയാം. ഏറ്റവും നിഗൂഢമാക്കപ്പെട്ട ഈ കാടുകൾ സഞ്ചാരികളെ ഇപ്പോഴും കാത്തിരിപ്പിൻ്റെ വക്കിലിരുത്തുകയാണ്. ബൊളിവിയയിലെ മഡിഡി ദേശീയ ഉദ്യാനം, പെറുവിലെ ഉദ്യാനം, ഇക്വഡോറിലെ യാസുനി ദേശീയ ഉദ്യാനം എന്നിവിടങ്ങൾ ആമസോൺ മഴക്കാടുകളുമായി ചേർന്നിരിക്കുന്ന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളാണ്. മലയും കാടും അരുവികളുമൊക്കെ ഇവിടെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാവുന്നതാണ്. മെയ് മാസം മുതൽ ജൂൺ മാസം വരെയാണ് ആമസോൺ കാടുകൾ സഞ്ചരിക്കുവാൻ നല്ലത്. വലിയ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ 6 മുതൽ 9% വരെ ഓക്സിജൻ നൽകുന്നത് ആമസോൺ മരങ്ങളും സസ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ മഴക്കാടിനെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് വിളിക്കുന്നത്. ആമസോൺ കാടുകളിലെ ഇടതൂർന്ന മരങ്ങൾ ഒരു ഭീമൻ എയർ പ്യൂരിഫയർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നു.
ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിൽ ഒരു കാര്യം ഒരാൾക്ക് അവിടെ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുമെന്നതാണ്. വിക്ടോറിയ ആമസോണിക്ക എന്ന പേരുള്ള ഈ വാട്ടർ ലില്ലികൾ വളരെ വലുതും കരുത്തുറ്റതുമാണ്. ഒരു കുട്ടിയുടെ മാത്രമല്ല, വളർന്നു വലുതായ ഒരു മനുഷ്യന്റെ ഭാരം വരെ ഇവയ്ക്ക് താങ്ങുവാൻ സാധിക്കും. പക്ഷികളെ, ഭക്ഷിക്കുവാൻ സാധിക്കുന്ന ചിലന്തിയെ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പേരാണ് ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. ഭാഗ്യവശാൽ ഇത് മനുഷ്യർക്ക് അപകടകാരിയല്ല. എങ്കിലും നിങ്ങൾ അതിൻ്റെ മുഷിഞ്ഞ മുടിയിൽ സ്പർശിച്ചാൽ ചൊറിച്ചിലുണ്ടാകും. അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇവയുടെ ശരീരത്തിൻ്റെ നീളം 13 സെന്റിമീറ്ററാണ്. ആമസോൺ നദിക്ക് പുറമെ ആമസോണിൽ മറ്റൊരു നദിയുണ്ടെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ. അവിടെ ഒരിക്കലും നീന്താൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ദ ബോയിലിംഗ് റിവർ എന്നാണിത് അറിയപ്പെടുന്നത്. അത് ഈ പേര് നേടിയത് യാദൃശ്ചികമല്ല. ഇത് അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുന്നു. അതിൻ്റെ താപനില 93 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നീരാവി അതിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, അത്രയും ഉയർന്ന താപനില എന്തുകൊണ്ടെന്ന് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞരും കണ്ടുപിടിച്ചിട്ടില്ല. ഉറുമ്പുകടി ഒരു തവണ പോലും ഏൽക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ഉറുമ്പുണ്ട്. അത് ആമസോൺ മഴക്കാട്ടിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പാണ്. ആ ഉറുമ്പിൻ്റെ പേര് ബുള്ളറ്റ് ആൻ്റ് എന്നാണ്. ഈ ഉറുമ്പിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊരു നിശ്ചയവുമില്ല. ഒരു പക്ഷേ അതിൻ്റെ കടിയേറ്റ വേദനയെ ബുള്ളറ്റ് ഷോട്ടിലുണ്ടാവുന്ന വേദനയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ഉറുമ്പിൻ്റെ കടിയേറ്റ വേദന 24 മണിക്കൂറോളം നീണ്ടു നിൽക്കും. ആമസോൺ കാടുകളിൽ കാണുന്ന ഭീമാകാരമായ ഒരു പുഷ്പമുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ പേരാണ് അമോർഫോഫാലസ് ടൈറ്റാനം. ഇതൊരു വിചിത്രമായ പുഷ്പമാണ്. അതിനൊരു വിളിപ്പേര് കൂടിയുണ്ട്, ശവപുഷ്പം. അതിൻ്റെ കാരണം, ഇത് തിരിഞ്ഞാൽ ഇതിൽ നിന്നും വരുന്ന മണം ഓക്കാനമുണ്ടാക്കും. എന്നാൽ 40 വർഷത്തെ ഈ സസ്യത്തിൻ്റെ ആയുസ്സിൽ അപൂർവമായി മാത്രമേ ഇത് പുഷ്പിക്കാറുള്ളൂ. ഭീമാകാരമായ ജീവികൾക്കും മറ്റും പേരുകേട്ട ആമസോൺ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് റിഫ്ലേഷ്യ ഫ്ലവർ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ്. ഈ ചെടിക്ക് വേരോ കാണ്ടമോ ഇലകളോ ഇല്ല. മാത്രമല്ല, മാംസം ചീഞ്ഞളിഞ്ഞ ഗന്ധം ഓർമ്മിപ്പിക്കുന്നതിൽ ഇത് പ്രശസ്തമാണ്. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാതെ നിഗൂഢമായി കിടക്കുന്നതുമായ, ഒട്ടനേകം ഭയപ്പെടുത്തുന്നതും കണ്ണിന് കുളിർമ നൽകുന്നതുമായ കാര്യങ്ങൾ ഈ മഴക്കാടിനുള്ളിൽ ഇന്നും കഴിയുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.